ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തിനെ കുറിച്ചിട്ടാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൻ്റെ റുട്ടീനിനെ കുറിച്ചിട്ടും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടും ഇട്ട സമയത്ത് ആ രണ്ട് വീഡിയോസിലും വന്നിരുന്ന കമൻസുകൾ ഒരുപാടായിരുന്നു സോ ഞാനത് ഇതപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നുള്ളത് അറിയുന്നില്ല ഇങ്ങനെ ചെയ്താൽ തെറ്റുണ്ടോ ഇനി ഞാൻ ഫോളോ ചെയ്തത് തന്നെയാണോ ശരി അങ്ങനെയുള്ള പല 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 സംശയങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹായിക്കാം ഓക്കെ ഫസ്റ്റ് ആദ്യത്തെ ചോദ്യം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എടുക്കാൻ പാടുമോ എൻ്റെ പൊന്നുമോളെ ഞാൻ എൻ്റെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൻ്റെ ആ വീഡിയോയിലും ആയിക്കോട്ടെ ഡേ ഇൻ മൈ റുട്ടീനിലായിക്കോട്ടെ എല്ലാത്തിലും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി റിലേറ്റഡ് നിങ്ങൾക്ക് ക്രോണിക് ആയിട്ടുള്ള വല്ല അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയബറ്റിക് ആണോ നിങ്ങൾ ഹാർട്ട് പേഷ്യൻ്റ് ആണോ എന്താണെങ്കിലും നിങ്ങളുടെ ഡോക്ടറിനെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പ്രത്യേകിച്ചിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഒരിക്കലും 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 ഇതിനെ ഒന്നും മുതരാൻ പാടില്ല എന്ന് തന്നെയാണ് സത്യം ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് എന്ന് വെക്കുക മോൾക്ക് എന്തിനാണ് ഇത്ര ടെൻഷൻ നമുക്ക് ടെൻഷൻ്റെ അടിക്കാനുള്ള കാരണം വേറെ ഉണ്ട് പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ ഒരു ജേണിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ വെയിറ്റ് ലോസ് ജേണി എന്ന് പറയുന്ന സംഭവം എന്തിനെടുത്ത് തലയിൽ വെക്കുന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ് അവർക്കുള്ള മാനസിക ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ വിൽ ഐ ലൂസ് മൈ ഫിഗർ സി നിങ്ങളുടെ പ്രൊഫഷൻ അങ്ങനെയുള്ള പ്രൊഫഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലേ ഇതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു വരണം എന്നുള്ളത് അതല്ലാത്ത പക്ഷം ഒരു നോർമൽ ഒരു വീട്ടമ്മയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ ആദ്യം ഈ പ്രഗ്നൻസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരുപാട് പേര് കാത്തിരുന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന ആ ഒരു വിശേഷമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനെ എത്ര ഭംഗിയോട് കൂടിയിട്ട് എത്ര സന്തോഷമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ലാതെ വേറൊരു ടെൻഷൻ അതിൻ്റെ ഇടയിൽ ആവശ്യമില്ല അവിടെ ആകെ കൂടെ ചിന്തിക്കേണ്ടത് നല്ലത് ചിന്തിച്ച് കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കി ഡോക്ടേഴ്സിനെ കണ്ട് നല്ല രീതിയിൽ 10 മാസം മുന്നോട്ടേക്ക് പോയി നല്ല സുഖമായിട്ട് സുഖപ്രസവത്തോടു കൂടിയിട്ട് എണീറ്റ് വന്ന് ഇല്ല സിസേറിയൻ ആണെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള ലെവലിലേക്ക് സുഖമായിട്ട് എണീറ്റ് തിരിച്ച് കുട്ടിയോടുകൂടി വീട്ടിലേക്ക് വന്ന് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ വേണ്ടത് നോക്കി കുട്ടി ഒരു ലെവലിലേക്ക് ഞാൻ എപ്പോഴും പറയണമാതിരി ചിറക് വന്ന് അത് നമ്മുടെ കൂട്ടുന്ന് പറക്കാറായി എന്ന് കാണുന്ന സമയത്ത് എന്തോ നിങ്ങൾ ചെയ്തോളും ഒരിക്കലും പ്രഗ്നന്റ് ആയി ഇരിക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ ഉടനെയോ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഫോട്ടോസ് നിങ്ങൾ നോക്കാതിരിക്കുക അയ്യോ ഞാൻ എന്തായിരുന്നു അയ്യോ എന്തായിരുന്നു നമ്മൾ അമ്മയായിരിക്കുകയാണ് നമ്മുടെ ബോഡിയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പലതുമാണ് സോ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും നമ്മൾ പലതും ഉണ്ടാവും നമ്മുടെ സ്കിൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങൾ പല മാറ്റങ്ങൾ ഇതിൽ കല്യാണം കഴിയുന്ന സമയത്ത് എടുത്തിട്ടുള്ള പഠിക്കുന്ന സമയത്തുള്ള ഫോട്ടോ എടുത്തിട്ട് അയ്യോ ഞാൻ എങ്ങനെയായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത് കുട്ടി എങ്ങനെയായിരുന്നു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുഷ്ടി വെച്ചിട്ടുണ്ടാവില്ലേ അതിന് ശേഷം ഒന്ന് തടിച്ചിട്ടുണ്ടാവില്ലേ എന്താ അതൊന്നും ചിന്തിക്കാത്തത് എന്താണ് ഈ കയ്യിൽ കുട്ടിയെ കിട്ടിയ ഉടനെ അങ്ങനെ ഒരു ചിന്ത അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കുക ഇതിനൊക്കെ ഒരുപാട് സമയ നേരങ്ങളുണ്ട് ആ സമയത്തിന് വേണ്ട കാര്യങ്ങൾ അത് അതിൻ്റെ രീതിയിൽ നോക്കുക ആയുർവേദ രീതി പ്രകാരം എന്തൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കിടക്കേണ്ട സമയങ്ങളാണ് ആ സമയത്താണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് വയറ് കാഞ്ഞാൽ തന്നെ വാവ് കുട്ടിക്ക് കേടാണ് അതുകൊണ്ട് ദയവി ഇത് ഇങ്ങനത്തെ ഉള്ള ചോദ്യത്തിന് നല്ല ഉത്തരവൊന്നും എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട അമ്മടുത്ത് നിന്നൊക്കെ മുത്തശ്ശിമാരുടെ അടുത്ത് നിന്നൊക്കെ ചീത്ത കേൾക്കണ പോലെ എൻ്റെ അടുത്ത് നിന്ന് കേൾക്കൂട്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല അടുത്തത് വിനി ചെയ്ത പോലെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധമില്ല അത് മാത്രമല്ല നിങ്ങൾക്ക് ഏത് വിൻഡോ വേണമെങ്കിലും സെലക്ട് ചെയ്യാം 10 മണിക്കൂറാണോ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 12 മണിക്കൂറാണോ 14 ആണോ 16 ആണോ 18 ആണോ ഞാൻ എന്തിനാണ് 20 hours എടുത്തത് ഞാൻ ക്രമേണ ക്രമേണ പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും പുൾ ഡൗൺ വേണമായിരുന്നു
ഇപ്പോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വിനി ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നില്ലേ, വിനി പറഞ്ഞല്ലോ വീഡിയോയില് ഞാനിപ്പോ അസുഖമായതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല. സത്യമാണ്, ഞാൻ എന്താണ് പറയാ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, തൊണ്ടയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്, നെബലൈസേഷൻ ചെയ്തതുകൊണ്ട് ഞാൻ നിർത്തിവെച്ചിരിക്കണം. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ച 10 ദിവസമായി നിർത്തിവെച്ചിട്ട്. അതാണ് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗില് ഏറ്റവും നല്ലൊരു കാര്യം. ബാക്കി ഏതൊരു കാര്യവും നിങ്ങൾ എവിടെ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു അച്ചീവ്മെന്റ് ഗോളിലേക്ക് നിങ്ങൾ വന്നുവോ, അവിടുന്ന് നിങ്ങൾ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വീണ്ടും നിങ്ങൾ എവിടുന്ന് തുടങ്ങിയോ ആദ്യം അവിടെ പോയി ഇത് എത്തിയിട്ടുണ്ടാവും. നേരെ മറിച്ച് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ അത് സംഭവിക്കില്ല. ഏറിക്കഴിഞ്ഞാൽ ഒരു 300 ഗ്രാം, ഇനി അങ്ങേ തലം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 600 ഗ്രാം, ഇല്ലെങ്കിൽ പോട്ടെ ഒരു 1 കിലോ 2 കിലോ. ഇതിലപ്പുറം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗില് നിങ്ങൾക്ക് ഒരുപാട് കൂടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും തെമ്മാടുത്തരായിട്ടുള്ള ലെവലിലേക്ക് നിങ്ങൾ കഴിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ബോഡി വീണ്ടും ആ ഒരു പഴയ സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അതും ഒരുപാട് മാസങ്ങൾക്ക് ശേഷമേ എത്തുള്ളൂ ആ ഒരു ലെവലിലേക്ക്. ഫാറ്റ് പോയത് പോയത് തന്നെയാണ്, കൺസ്യൂം ചെയ്ത ഫാറ്റ് കൺസ്യൂം ചെയ്തത് തന്നെയാണ്, അതിലൊരു മാറ്റം സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്ത പോലെ തന്നെ ആ ടൈം തന്നെ രാവിലെ 9 മണി തൊട്ട് 1:30 വരയ്ക്കും, ഇല്ലെങ്കിൽ 2 മണി വരയ്ക്കും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ചിലവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ കുഴപ്പം വരില്ല, ചിലവർക്ക് രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നാൽ കൈയും കാലും വേദനിക്കുന്ന പോലെ തോന്നും. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ നിങ്ങൾ ചെയ്യുക. 20 മണിക്കൂർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊക്കെ വന്നിട്ട് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാന് ഇപ്പോ ഏകദേശം ഒരു 80s കടന്നു എന്ന് വെക്കൂ, ഞാൻ എന്റെ ബാക്ക് ടു നോർമൽ ആയിട്ടുള്ള ലെവലിലേക്ക് എത്തും. എങ്ങനെയാണെന്ന് അറിയോ, എന്റെ മക്കളുടെ കൂടെ ഞാൻ വൈകുന്നേരം കഴിക്കും, രാത്രി 7 മണിക്ക് കഴിച്ചു നിർത്തും. കഴിച്ചു നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫാസ്റ്റിംഗ് പീരീഡ് തുടങ്ങും. അടുത്ത ദിവസം രാവിലെ ഒരു 11 മണിക്കൊക്കെ കഴിക്കുള്ളൂ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം, ഉച്ചയ്ക്കും കഴിക്കാം, വൈകുന്നേരം കഴിക്കാം. ഫാസ്റ്റിംഗ് പീരീഡ് കമ്മിയാക്കി കൊണ്ടുവരും. നമ്മള് സന്തോഷപൂർവ്വം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ സന്തോഷപൂർവ്വം വേണം ചെയ്യാൻ. അതല്ലാതെ ഇതെന്റെ തലയിൽ വന്നല്ലോ എന്റെ ഭഗവാനെ എന്നും പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് എന്നും ഒരു ബേർഡൻ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെ ചെയ്യാമെന്ന് നിർബന്ധം തന്നെയില്ല. ശരി, ഈ ഡയറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസിൽ ആപ്പിള് കഴിക്കണം, ഓറഞ്ച് കഴിക്കണം, ചപ്പാത്തി കഴിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞ് ജിമ്മിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് വീണ്ടും 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ചു വരുന്നു. ഇതിൽ വരില്ല എന്ന് എന്ത് നിശ്ചയം? നോക്കൂ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇത് വളരെ ചിട്ടയായിട്ട് കൊണ്ടുപോയി ഇതിനെ ആ ഒരു മോഡലിലേക്ക് കണ്ടിട്ട് കറക്റ്റായിട്ടുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ ചെയ്ത് ഭയങ്കര ഡയറ്റായിട്ടുള്ള ലെവലിലേക്ക് ഫുഡൊക്കെ കൺസ്യൂം ചെയ്ത് അതിനെ ഫോളോ ചെയ്ത് എക്സസൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഡിഫറൻസ് ഡ്രാസ്റ്റിക്കാണ്. അത്രയ്ക്ക് സൂപ്പർ റിസൾട്ടാണ് ഇത് നിങ്ങൾക്ക് തരിക. നേരെ മറിച്ച് ഒരു വീട്ടമ്മയെ പോലെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും കണക്കാക്കുന്നത് എന്താ വെച്ചാൽ, വേണ്ടാത്ത കാട്ടിക്കൂട്ടലൊക്കെ ചെയ്ത് കഴിഞ്ഞു, പൈസകൾ കുറെ മുടക്കി കഴിഞ്ഞു, ഇനി വയ്യ, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക, നമ്മുടെ രീതിക്കൊന്ന് തിരിച്ചു വരിക, മനസ്സിന് വേണ്ടതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജീവിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇതേ എന്നും കാലങ്ങളിലായിട്ട് എത്തി വരുള്ളൂ. നമ്മുടെ പിന്നാലെ മോട്ടിവേറ്റ് ചെയ്ത് നിൽക്കാൻ ഒരു ഡയറ്റീഷ്യനോ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മളെ മോണിറ്റർ ചെയ്ത് നിൽക്കാൻ നമ്മൾ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല, സാധാരണപ്പെട്ട ഒരു ലൈഫ് ജീവിക്കുന്ന ഒരു സാധാരണപ്പെട്ട വ്യക്തിയാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത്. സോ ഡയറ്റിംഗ് എന്നുള്ള വേർഡ് മാറ്റി വെച്ചിട്ട് ലൈഫ് സ്റ്റൈൽ എന്നുള്ള മാറ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കിത് എന്നും എത്തിവരും. ഈ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ മരുന്ന് കഴിക്കുന്നു എന്നുള്ള ഒരു ബാനർ കാരണം കൊണ്ട് ഞാൻ കഴിക്കാത്ത ഭക്ഷണങ്ങളില്ല. രാത്രി ചോറുണ്ണുന്നു, അതുമാത്രമല്ല സ്വീറ്റ് കഴിക്കണം തോന്നിയാൽ കഴിക്കുന്നു, ദീപാവലി സ്വീറ്റ് അടിച്ചു വിടുന്നു. യെസ്, 400 ഗ്രാം കൂടിയിട്ടുണ്ട്, കൂടിക്കോട്ടെ, സന്തോഷം. ആ കൂടിയല്ലോ, നമ്മുടെ ബോഡിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, കൂടിയല്ലോ. പക്ഷേ അങ്ങനെ അങ്ങട് 99 100 കിലോയിലേക്ക് എത്തിയില്ല. ഞാൻ എവിടെ തുടങ്ങിയോ അവിടെ എത്തിയിട്ടില്ല. അതിനിനിയും കിടക്കണോ? ഞാൻ ഇനി വേണ്ടാത്തത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നോക്കാം.
മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്കത് കാണുന്ന സമയത്ത് ആ 400 അല്ലേ, ഓക്കെ അടുത്ത ആഴ്ച ഞാൻ വരുന്നുണ്ട് ട്ടമ്മ, അപ്പൊ തന്നെ പിടിച്ചിട എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ നമുക്ക് വയ്യാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വയ്യായുടെ സമയത്ത് നമ്മൾ റിലാക്സ് ആയിട്ട് ഇരിക്കുക, ഒരു ടെൻഷനും വേണ്ട. അതാണ് ഈ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത. സോ സ്റ്റോപ്പ് കോളിംഗ് ഇറ്റ് എ ഡയറ്റ് ആൻഡ് കോൾ ഇറ്റ് എ ലൈഫ് സ്റ്റൈൽ. അപ്പോ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. ഓക്കെ, അടുത്തത്, ഒരുപാട് പേര് അവതരണം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്, പോസിറ്റീവ് വൈബാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗട്ടുകളുള്ള കമൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് 16:8 ഫാസ്റ്റിംഗ് എടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ? നോട്ട് അറ്റ് ഓൾ, ഒരു തെറ്റുമില്ല. 10 എടുക്കാം, 12 എടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോ ഓരോ ദിവസവും ഇത് ഒരേ ഇതുപോലെ തന്നെയാണോ എല്ലാ ദിവസവും ചെയ്യുന്നത്? അല്ല മക്കളെ, നമ്മൾ ഫോളോ ചെയ്യുന്ന ടൈമിംഗ് ഒരേപോലെ തന്നെയായിരിക്കും, പക്ഷെ ഭക്ഷണങ്ങൾ പലതും മാറും. ഡേ ഇൻ മൈ ലൈഫ് ഫാസ്റ്റിംഗിൽ കാണിച്ചിരിക്കുന്ന പോലെയല്ല ഞാൻ ദിവസവും കഴിക്കുക. അങ്ങനെ കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ബോറടിച്ചു പോവില്ലേ എന്ന്? അതൊന്നും അല്ല, മാറി മാറിയിട്ട് തന്നെ, പക്ഷെ ഒരു ടൈം കൺസിസ്റ്റൻസി ഞാൻ വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഒരുപാട് ഇഷ്ടമായി, ഇംപ്രസ്ഡ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു ട്ടോളൂ. അപ്പോ ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗില് കോമൺ ആയിട്ട് വരുന്ന വേറൊരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ചാല്, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്ക് എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ ഒരു പ്രാവശ്യം എടുത്തു നോക്കൂ. എന്നെ പോലുള്ള ഗ്യാസ്ട്രിക് ട്രബിൾ ഒന്നും ഇതുവരെയ്ക്കും ആർക്കും ഉണ്ടാവില്ല. അങ്ങേ അറ്റത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ എന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻസുലിൻ ലെവൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോവാൻ പറ്റുമ്പോൾ നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ തിങ്കിങ് എല്ലാം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലായിരിക്കും. ആ ഒരു ലെത്താർജിക് ഫീലേ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം എനിക്ക് വളരെയധികം കമ്മിയായിട്ടാണ് തോന്നിയത്. എനിക്ക് ആ ഒരു നെഞ്ചരിച്ചിലോ ആ ഒരു പുകച്ചിലോ അങ്ങനെ ഒരു സംഭവമേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. ഞാൻ കാർഡിയാക് പേഷ്യൻ്റ് ആണ്, ചെയ്യാൻ പറ്റുമോ? കാർഡിയോളജിസ്റ്റിന്റെ അടുത്തും ഡയറ്റീഷ്യൻസിന്റെ അടുത്തും കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തല കറങ്ങും. തല കറങ്ങുക മാത്രമല്ല, അയ്യോ രാത്രി കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബോധക്കേട് വരും. രാത്രി കഴിക്കൂ, കുട്ടിക്ക് എപ്പോഴാണ് ബോധക്കേട് വരാത്തത്? അപ്പോൾ വേണ്ട വയ്ക്കൂ. അതായത് ഏത് സമയത്താണോ കുട്ടിക്ക് കൺവീനിയൻ്റ് അങ്ങനെ എടുക്കൂ. രാത്രി കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് പിന്നെ 3 കഴിച്ചിട്ടില്ലെങ്കിലും ഭയങ്കര ഇഷ്യൂ തന്നെയാണ്. എനിക്ക് ചോറുണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തോന്നും. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനത്തുള്ള മെനക്കേടിനെ നിൽക്കരുതമ്മ. എന്ത് ചെയ്യണം എന്നറിയോ? എപ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് തോന്നണ ആ 2 മീല് മാത്രം കഴിക്കുക, അതിനുശേഷം മുന്നോട്ട് പോവുക. അങ്ങനെയല്ലേ നമ്മൾ ചങ്കൂറ്റത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ നേരിടുന്നുണ്ട്? അല്ലാണ്ട് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കേൾക്കുമ്പോ തന്നെ മയങ്ങി വീഴാൻ നിന്നാലോ? ആവോ, എന്നാ പിന്നെ ഞാനൊക്കെ ഫുൾ ടൈം കിടക്കേണ്ടി വരുന്നേ. ബി സ്ട്രോങ്, അങ്ങനെയൊന്നും ഇല്ല. ആ പിന്നെ ഒരുപാട് പേര് പറഞ്ഞത്, വിനി പറഞ്ഞത് വളരെ ശരിയാണ്, ഒരാൾ മോട്ടിവേറ്റ് ചെയ്ത് ഡീമോട്ടിവേഷൻ ചെയ്യാനേ ആൾക്കാരുള്ളൂ, മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നും കാണാൻ ആൾക്കാരില്ല. സത്യമല്ലേ? ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് ഇത്രയും കിലോ കമ്മിയാക്കിയിട്ട് പോയിട്ട് സാരി ഉടുത്തിട്ടോ ചുരിദാർ ഇട്ടിട്ടോ മുന്നിട്ട് നിന്നാലും ആവു എന്താണ്ട് അമ്മ ഇപ്പോഴും ഇവിടെ കാണുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോ നിങ്ങൾ ഐശ്വര്യ റോയിനെ പോലെ പോയി നിന്നാലും അവരുടെ വൈന്ന് നല്ലത് വരില്ല. എന്നിട്ടാണ് ഇപ്പൊ നമ്മൾ എന്തിനു ബോധിപ്പിക്കണേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക. നമ്മൾ എന്തിനാണ് തുടങ്ങിയിരിക്കണേ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ തുടങ്ങിയിരിക്കണേ? അവരെ ബോധിപ്പിക്കാൻ തന്നെ തുടങ്ങിയിരിക്കണേ? അതുകൊണ്ട് ബന്ധുക്കാരെയും ബാക്കിയുള്ള ആൾക്കാരെയും ബോധിപ്പിക്കല് നിർത്തുക. എന്നത് ജീവിതത്തിൽ നിർത്തുന്നോ അന്നേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അത് ഈ കാര്യം എന്നല്ല, ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഏതിനാണ്, ശരി ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ വിടെ ഏതിനാണ് കളിയാക്കാതിരുന്നിരിക്കണത്? ഏതിനാണ് പിന്നാലെ കുറ്റം പോയി പറയാതിരുന്നിരിക്കണത്? ഏതിനാണ് ഒരു ഒരു നോർമലായിട്ട്, ഒരു കല്യാണ കാര്യത്തിനാണ് കുറ്റങ്ങൾ കേൾക്കാം, ഒന്ന് നിറമില്ലെങ്കിൽ കുറ്റങ്ങൾ കേൾക്കാം, തടിച്ച കുറ്റമാണ്, മെലിഞ്ഞ കുറ്റമാണ്, പ്രസവിച്ചില്ലെങ്കിൽ കുറ്റമാണ്, ഇത് ജോലി കിട്ടിയില്ലെങ്കിൽ കുറ്റമാണ്. ഇതാണ് ലോകം.
അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്ര കാലവും ഇവരുടെ പിന്നാലെ ഇവരെന്ത് വിചാരിക്കുന്ന പറഞ്ഞ് നമ്മളൊക്കെ നടന്നില്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിർത്തുക, നിർത്തിയിട്ട് അവനോന് വേണ്ടിയിട്ട് ഒന്ന് ജീവിച്ചു നോക്കുക. അപ്പൊ എന്താവും? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താറിയോ, നമ്മളെ വേണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ചിരിച്ചും കൊണ്ട് നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയി കാണിക്കണം. അതാണ് ഏറ്റവും വലിയ പനിഷ്മെന്റ്. അതല്ലാതെ ഞാൻ പക പോക്കുകയാണ്, ഞാൻ റിവെഞ്ച് ചെയ്യുകയാണ്, എന്തിന്? അപ്പൊ അവർക്കും നിങ്ങൾക്കും എന്ത് വ്യത്യാസം? സോ ഡോണ്ട് ഗോ ബിഹൈൻഡ് ഓൾ ദീസ് സ്റ്റഫ്. നമുക്ക് ചെയ്ത് തീർക്കാൻ ഫോക്കസ്ഡ് ആയിട്ട് ഒരുപാടുണ്ട്. ഏയ്, ഞാൻ വീട്ടമ്മയാണ്, എനിക്ക് തൽക്കാലം ഒന്നും ചെയ്യാനില്ല. ഹലോ, വീട്ടമ്മയ്ക്കാണ് കൂടുതൽ പണി. 24 മണിക്കൂർ നിങ്ങൾക്ക് പണിയില്ലേ? എന്തിനിപ്പോ ആക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ശരി, എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല, എന്റെ അമ്മായിയമ്മ അടുത്ത് നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല. വേണ്ട, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ അറിയില്ലേ? പ്രസവത്തിന്റെ റൂമിൽ ആരുണ്ടായിരുന്നു അമ്മ കൂടെ? ഇന്നത്തെ കാലത്തൊക്കെ എന്താണ് പറയാ, ഹസ്ബൻഡ് കൂടെ വരുന്നുണ്ട്. അതല്ലാത്ത പക്ഷം ധൈര്യം തന്നെ വന്നതല്ലേ? എന്താണ് ഇപ്പൊ ഇത്ര ധൈര്യത്തിന് കുറവ് വരുന്നത്? നമുക്കൊക്കെ നമ്മൾ വിചാരിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ മനസ്സുകൊണ്ട് നമ്മളെ തന്നെ തളർത്തുന്നത് കൊണ്ടാണ്. ഒരു നേരം, ഒരു നിമിഷം നമ്മളൊന്ന് എണീറ്റ് നോക്കൂ. ഐ ക്യാൻ, ഐ വിൽ ഡു ഇറ്റ് എന്നൊന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ചു നോക്കൂ. അന്ന് നമുക്ക് ഒരാളുടെ ആവശ്യം വരില്ല. പിന്നെ ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോവാൻ ഓക്കെ. ശരി, ഇനി ഭർത്താവിന്റെ കാര്യത്തിലും അമ്മായിയമ്മയുടെ കാര്യത്തിലും നാത്തുവിന്റെ കാര്യത്തിലും ഒക്കെ പ്രശ്നങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ സംസാരിക്കുക, സംസാരിച്ചു തീർക്കുക. സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമുണ്ടോ? മനസ്സിന്റെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കേണ്ട. അതും പറഞ്ഞ അങ്ങനെ മൗത്തടിച്ചമാരി സംസാരിക്കുകയല്ല, അല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ പഠിക്കണം. ഇമ്മച്യൂറിറ്റി കാണിക്കുമ്പോഴാണ് ലൈഫിൽ കൈവിട്ടു പോകുന്നത്. ഒരു പ്രാവശ്യം ദേഷ്യം വരുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഡിസിഷനും എടുക്കാതിരിക്കുക. റിലാക്സ്, തിങ്ക് ബിഫോർ യു അട്ടർ എ വേർഡ്. ആലോചിക്കുക, പറയണത് പറയട്ടെ, സംസാരിക്കണത് സംസാരിക്കട്ടെ, ഓക്കെ. രണ്ട് വശങ്ങളുണ്ട്, എങ്ങനെ എടുക്കണം എങ്ങനെ എടുക്കണ്ട എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഏത് വിടണം ഏത് വിടണ്ട എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതേമാതിരി തന്നെ ഇതിപ്പോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ തുടങ്ങിയെന്നുണ്ടെങ്കിലും ഇതൊരു ശരിക്കും ഒരു ഉപദേശം എന്നുള്ള നിലയിലാണ് പോകുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള സോണായ നമ്മുടെ വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് കയറി പോവുകയാണ്. ആ കയറി പോകുന്ന സമയത്ത് ഹൈ എക്സ്പെക്റ്റേഷൻസോട് കൂടിയിട്ട് പോവാതിരിക്കുക. അവിടുത്തെ സാഹചര്യം നിങ്ങൾ അറിഞ്ഞ പോലെ ആയിരിക്കില്ല പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ പോയി കാണുന്ന സമയത്ത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് എന്താണ് അവിടെ എന്നുള്ളത് സിറ്റുവേഷൻസിനെ ആദ്യം ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുക. പോയ ഉടനെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ ജീവിച്ചത് അതുപോലെ ആയിരിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ അമ്മയുടെ അടുത്ത് തമ്മിത്തല്ലണ പോലെ എല്ലാവരുടെ അടുത്തും തമ്മിത്തല്ലാൻ പറ്റുമോ? ആര് കേട്ട് നിൽക്കണ്? ഒരാളും കേട്ട് നിൽക്കില്ല ആടത്തരം, മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാത്തിനും ഒരു ക്ഷമയും ഒരു കുലീനതയും സംസാരിക്കുന്ന സമയത്ത് ഒരു പക്വതയും എല്ലാ ഡിസിഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ആലോചിച്ചിട്ട് എന്തൊരു കാര്യമാണെങ്കിലും ഞാനാണെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിച്ച് എല്ലാം കൂടിയിട്ട് നമുക്ക് എങ്ങനെ ക്ലാരിഫൈ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു ഇരുന്ന് സംസാരിച്ച് സാവകാശം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റില്ല. പിന്നെ ചില അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻസ് എല്ലാവരിലും കണ്ടുവരുന്നുണ്ട്. ചിലവർക്ക് ആ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ അപ്പോഴും ധൈര്യത്തോടു കൂടിയിട്ട് നേരിടണം. പറയാൻ മടിച്ചിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമിച്ചിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് വേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ, എന്തൊരു കാര്യവും ധൈര്യത്തോട് നേരിടാനും സംസാരിക്കാനും ഒരാളോട് ഷെയർ ചെയ്യാനും ഉള്ള തൻ്റെ ഇടം. അത് കേൾക്കാൻ മനസ്സില്ല എന്നുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവർക്കും മനസ്സുണ്ടാവണം എന്നില്ല. സോ
ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിച്ചും പുഴുങ്ങിയിട്ടും ഇരിക്കുന്നതിന് പകരം ഈ ഒരു കമൻറ്റിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഹസ്ബൻഡ് വൈഫ് ആ മാരേജ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ വന്നത്. സോ സ്പീക്ക്, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ആ കാഴ്ചപ്പാട് എന്താണോ, എന്താണ് അങ്ങനെ എടുത്തറിഞ്ഞ് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് പ്രശ്നമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ അടുത്താണോ നിങ്ങൾ കംഫർട്ടബിൾ, സംസാരിക്കാൻ നോക്കൂ. ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കേണ്ട ഒരു തേർഡ് പേഴ്സൺ ആയിട്ടുള്ള യൂട്യൂബർ ആയിട്ടുള്ള എന്നെ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇത്രയും സംസാരിക്കാന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലേ? ശരി, ഇനി അവരുടെ അടുത്ത് ഒന്നും സംസാരിക്കാനോ തുറക്കാനോ പറ്റില്ല, ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഫാമിലി കൗൺസിലേഴ്സ് ഇല്ലേ, അവരെ ഒന്ന് പോയി കണ്ടൂടെ, എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല മക്കളെ നിങ്ങൾ? സോ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ഹസ്ബൻഡ് സപ്പോർട്ട് തരുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് എ ലൈഫ് സ്റ്റൈൽ. ഇത് മൂപ്പർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ദ കോൺഫിഡൻസ്, റൈറ്റ്? ആ കോൺഫിഡൻസിൽ മുന്നോട്ടേക്ക് പോവുക, അത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൈവരും. ഓക്കെ, സോ അടുത്ത ഇതിലേക്ക് നമുക്ക് പോവാം. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ്, എനിക്ക് ഈ പേഴ്സണൽ ആയിട്ടുള്ള എന്നുവെച്ചാൽ ഞാനൊരു കൗൺസിലറോ അല്ലെങ്കിൽ അത് അതിനുവേണ്ടി പഠിച്ചിട്ടുള്ള ഒരാളൊന്നും അല്ല. സോ ഫാമിലി പ്രോബ്ലംസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ എനിക്ക് അതിനുള്ള രീതിയിലൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യങ്ങളൊന്നും എടുക്കാത്തത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ചായ കുടിക്കാൻ പാടുമോ, കാപ്പി കുടിക്കാൻ പാടുമോ, പാലിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുടിക്കാൻ പാടുമോ? നോ, ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, പക്ഷേ പഞ്ചസാരയോ പാലോ പാടില്ല. ഗ്രീൻ ടീ കുടിക്കാം, പാല് ഇതൊന്നും തന്നെ പാടില്ല. അതേമാതിരി തന്നെ ചവച്ച് അരച്ച് കഴിക്കുന്ന ഒരു സംഭവവും പറ്റില്ല. ഓൺലി ഡ്രിങ്കിങ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചായയും കാപ്പിയും അവോയ്ഡ് ചെയ്യുക, ഗ്രീൻ ടീ മാത്രമാക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ്. ഞാൻ വെറും വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ, ബിക്കോസ് എനിക്ക് ചായയും കാപ്പിയും ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ചില ആൾക്കാർക്ക് വല്ലാണ്ട് തലവേദനിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ നിർബന്ധമില്ല. നിങ്ങൾ ധൈര്യമായി നിങ്ങൾക്ക് എന്താണ് പറയുക, ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് പോവാം, വെള്ളം കുടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. ജ്യൂസോ ഫ്രഷ് ജ്യൂസോ അതല്ലാതെ ബോഡിക്ക് എന്ത് അതിൻ്റെ ഉള്ളിന്ന് വലിച്ചെടുക്കാൻ കിട്ടുന്നുവോ വെള്ളമല്ലാതെ ബാക്കി ഒന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തു എന്നാണ് അർത്ഥം, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് തലവേദനിക്കുന്നു, എന്ത് കാരണം കൊണ്ടായിരിക്കാം? ഞാൻ എവിടെയെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? വെള്ളം കുടിച്ചോ? ബോഡിക്ക് ആദ്യം വരുന്ന ഒരു പ്രോബ്ലമാണ്, വേണ്ട ലെവലിലേക്ക് വെള്ളം കുടിക്കുന്നില്ല എന്ന അതിൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേഷനാണ് ഈ തലവേദന. നേരെ മറിച്ച് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉള്ള കുട്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ടോട്ടലി ഡിഫറെൻ്റ്. പിന്നെ ഡോക്ടറെ കാണിക്കാതെ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും നിങ്ങൾ ചെയ്തു പോരുത്. അതല്ല, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വാട്ടർ കൺസംപ്ഷൻ പോരാ. ബോഡി നീഡ്സ് വാട്ടർ എന്നുള്ള ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ആദ്യം മൈഗ്രെയിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ, എന്നിട്ട് അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ വിൻചേച്ചി ഇപ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ വിൻചേച്ചി ഇത് ചെയ്തുകൊണ്ടിരുന്നിട്ട് എത്രയായി? ഞാൻ ശരിക്കും തുടങ്ങിയിട്ട് ഏകദേശം അടുപ്പിച്ച് അങ്ങോട്ട് അങ്ങോട്ട് കറക്റ്റ് ഫോളോ ചെയ്തത് 2 മാസം അടുപ്പിച്ച് ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബാലൻസ് കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അപ്പോൾ അതൊന്നും വേണ്ട വയ്ക്കും, വെള്ളി ശനി നമ്മൾ വേണ്ട വയ്ക്കും, അങ്ങനെയുള്ള ലെവലിലേക്ക്. വെള്ളിയും ശനിയും പോലെ വേണ്ടാന്ന് വെക്കാണ്ട് കറക്റ്റായിട്ട് ചെയ്ത് ഞാൻ 2 മാസമാണ് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തത്. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചു അതേപോലത്തേക്ക് കൊണ്ടുവരണം. എനിക്ക് 7 മണിക്ക് കഴിച്ച് നിർത്തലൊക്കെ എത്രമാത്രം എന്നെ കൊണ്ട് നടക്കുന്നുള്ളത് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിശപ്പാണ്. ആ ഒരു സമയത്ത് വിശന്നു കൊണ്ട് ഇരിക്കുന്ന സമയത്തൊക്കെ പലതും കഴിച്ചു പോവും. അതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെതായിട്ടുള്ള ലെവലിലേക്ക് റൂട്ടീനിലേക്ക് ഞാൻ തിരിച്ചു വരും. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, ഐ തിങ്ക് സീരിയസ് ആയിട്ടുള്ള സംസാരങ്ങൾ എല്ലാം തന്നെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇതൊക്കെ തന്നെയാണ് ഡൗട്ടുകൾ, പലതും ഒരേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്.
ചെയ്യാൻ പാടുമോ ചെയ്യാൻ പാടുമോ ചെയ്യാൻ പാടുമോ എന്നുള്ളത്. യാ ഐ തിങ്ക് ഇറ്റ്സ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ട് ഈ ഇനിയും നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, എന്നെ കൊണ്ട് അറിയണ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി, പുതിയ വ്ളോഗുമായി, പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Venice Kitchen.